തിരഞ്ഞെടുപ്പിനെ കളറാക്കുന്നത് ബഹുവർണങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ബോർഡുകളും ചുവരെഴുത്തുകളുമാണ് പക്ഷേ ഇത്തരം പ്രചാരണങ്ങൾ എവിടെയെങ്കിലും പതിച്ചാൽ അത് സ്ഥാനാർത്ഥികൾക്ക് പണിയാകും അതുകൊണ്ട് തന്നെ അണികളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേ സ്ഥാനാർത്ഥിയെ അടയാളപ്പെടുത്തുന്നതിന് പോസ്റ്ററുകളും ബോർഡും ചുവരെഴുത്തുകളും വഹിക്കുന്ന പങ്ക് വലുതാണ് ഇതിനായി ഏറ്റവും അനുയോജ്യമായ ഇടം കണ്ടെത്തി അവിടെ പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ താഴെത്തട്ടിലുള്ള അണികൾ വഹിക്കുന്ന പങ്ക് ചില്ലറയല്ല പക്ഷേ എവിടെയെങ്കിലും ഇതെല്ലാം പതിച്ചാൽ പണി കിട്ടുമെന്ന് മാത്രമല്ല സ്ഥാനാർത്ഥികളുടെ കീശയും കാലിയാകും പുതു ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന പ്രചരണ വസ്തുക്കൾ കണ്ടെത്തി അവ നീക്കം ചെയ്യുന്ന പ്രത്യേക വിഭാഗം തന്നെയുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ കൂടുതൽ സാധനങ്ങൾ വരുമ്പോൾ അവർ വെക്കും അപ്പോൾ നമ്മളത് വെക്കാൻ വല്ലാത്തുള്ള പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ ടെലിഫോൺ പോസ്റ്റുകൾ അങ്ങനെ പൊതുവഴിയിൽ നിൽക്കുന്ന പൊതുവഴിയിൽ വയ്ക്കുന്നത് പിന്നെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ അങ്ങനെ എല്ലായിടത്തും മാറ്റും പിന്നെ ആരെങ്കിലും ഒരാൾ പരാതി കംപ്ലയിൻറ്റ് ചെയ്ത് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ മതിലൊക്കെ ആരെങ്കിലും ഇതിലെഴുതിയിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലൈൻറ്റ് ചെയ്താൽ അത് ഞങ്ങൾ വായിക്കും അനുവാദമില്ല അതെ അതെ അനുവാദം ഇല്ലാതെ അവർക്ക് സി വിജിലിന്ന് ആപ്പുണ്ട് ആ സി വിജിൽ സിറ്റിസൺ ഉള്ള ആപ്പിനകത്തൂടെ അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മുക്കാൽ മണിക്കൂറിനകം അത് ഞങ്ങൾക്ക് മാറ്റാൻ നിർദ്ദേശം കിട്ടും കൺട്രോൾ റൂമിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളവിടെ പോയിത് മാറ്റും നീക്കം ചെയ്യുവാൻ ആവശ്യമായ തുക അതാത് സ്ഥാനാർത്ഥികൾ തന്നെയാണ് നൽകേണ്ടത് ഒരു ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്യുമ്പോൾ ഇരുപത്തിയെട്ട് രൂപ ബാനർ ഒന്നിന് പതിനൊന്ന് രൂപ തോരണം നീക്കാൻ മീറ്ററിന് മൂന്ന് രൂപയും ചുവരെഴുത്ത് മായ്ക്കാൻ ചതുരസ്ര അടിക്ക് എട്ട് രൂപയും നൽകണം ഇതിന് ചെലവാകുന്ന തുക സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവായും കണക്കാക്കും സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനൗ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം